Santo Maja Siyasana,
ദൈവമേയും എല്ലാ പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഈ നേരം തിരുസന്നിധിയെ ഞങ്ങൾ സ്മരിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളാ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവരുടെ പുണ്യജീവിതത്തെ അനുഗ്രഹിക്കാനും അവരെപ്പോലെ നിനക്കിഷ്ടന്മാരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ വിധാനം പരിശുദ്ധാത്മാവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിന്റെ കരുണയുടെ പ്രഭുത്വത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ക്കണമേ. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, എൻ്റെ തിരുമുമ്പിൽ തിന്മവും ഞാൻ ചെയ്തു. എന്നാലത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നിന്ന് ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവേ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എൻ്റെ ആനന്ദവും സന്തോഷവും കൊണ്ടെന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസുഖ സന്തോഷിക്കുന്നു. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെ മായ്ക്കണമേ. നാലോ നല്ല രക്ഷയും ആനന്ദവും എനിക്ക് നീ തിരിച്ചു തരണമേ. മഹത്തുളറൂ ഗാന താങ് മാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ ഇതിൻ്റെ വഴി പഠിപ്പിക്കും, പാപി ഒന്നെങ്കിലേക്ക് തിരിയുകയും ചെയ്യും. നന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ തിരപ്പായതുമില്ല. ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം സൂക്ഷിച്ചിട്ട് കൈക്കൊള്ളുകയും ചെയ്യുന്നു.
സദാ നേരവും ഇരുവിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായ തീരണമേ. കന്യാവ്രതത്തിന്റെ മാർബിലും അവതരിക്കുകയും തന്റെ മാതാവിന്റെ ഓർമ്മയെ മഹിമപ്പെടുത്തുകയും ചെയ്ത ആസ്വദിക്കപ്പെട്ട ഫലവും പരിശുദ്ധന്മാരുടെ പെരുന്നാളിനെ സേഷതപ്പെടുത്തുകയും അവരുടെ പൂഴ്ചയുടെ കിരീടത്തെ ഉയർത്തുകയും ചെയ്ത വന്യശിശുവും നിദ്ര പ്രാപിച്ചവരെ തന്റെ മഹാശബ്ദതാൽ നടത്തുകയും തന്നോടൊന്ന് ക്ഷേമകരമായ മഹത്വത്തിൽ ആനന്ദിപ്പിക്കുന്നവരുമായ ജീവപ്രദനായ ഇടിനാഥവുമായ കർത്താവിന് സ്തുതി. എനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സർവപെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. ഗുരുഹുന്യ മോസോ സഹായ ലെവൽ മീ പാർക്കുമോ പാപോരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മ ക്ഷമിച്ച് മാറ്റി നീക്കുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥാനപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയ പാപങ്ങളും വിശ്വാസമുള്ള സലയനത്തിന്റെ പാപങ്ങളും വായിച്ച് ഉത്തമനെ ദേതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധി മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സാല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെ ആശ്വസിപ്പിച്ച് ർത്താവേ, മഹത്വം നാഥ, ഞങ്ങൾക്ക് ഓർക്ക് നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് തിരുമറളേണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളെ അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപപൊടികളെ ഞങ്ങൾ വിലക്കി കിടത്തി കളയുമാറാകണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ.
നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. സുരക്ഷിതമായ ആട്ടിൻകൂട്ടത്തെ ഉന്നതത്തിൽ വിട്ട ശേഷം കാണാതെ പോയ ആടിനെ കണ്ടുപിടിക്കുവാനായി മനുഷ്യപ്രീതിയാൽ ഇറങ്ങി വരികയും അതിനെ കണ്ടുകിട്ടിയപ്പോൾ തൻ്റെ പരിശുദ്ധ തോളുകളിലേന്തി തൊഴുത്തിലേക്ക് തിരിച്ചു വരികയും അതിനെ സ്നേഹിക്കുന്ന ദൂതസഹസ്രങ്ങളെ വിളിച്ച് അതിനുവേണ്ടി സന്തോഷകരമായ ഉത്സവം നടത്തുകയും ചെയ്ത സ്വർഗീയ സൈന്യങ്ങളുടെ ഇടയനായ കർത്താവേ, കരുണയോട് ഞങ്ങളിൽ തിരുവുള്ളം ഉണ്ടാകണമേ. ഈ നേരത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പരിമളധൂപത്തെ നിസ്സാരന്മാരും ഭാവികളുമായ ദാസന്മാരുടെ കൈകളിൽ നിന്ന് കൈക്കൊള്ളണമേ. ജഡീകരായ ഞങ്ങൾ മനസ്സോട് മനസ്സുകൂടാതെയോ ഓടറുകൂടാതെയോ നിന്റെ സന്നിധിയിൽ ചെയ്തു പോകുന്ന എല്ലാ പാപങ്ങളെയും കുറ്റങ്ങളെയും ക്ഷമിച്ച് പരിഹരിച്ചുമായി ചില്ലാതാക്കണമേ. ആദ്യം മുതൽ നിനക്ക് പ്രിയരായി തീർന്ന പരിശുദ്ധ പിതാക്കന്മാരും പ്രധാന പിതാക്കന്മാരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും സഹദേവന്മാരും വിശ്വാസമുള്ള പോരാട്ടക്കാരുമായ എല്ലാവരുടെയും പ്രത്യേകിച്ച് പരിശുദ്ധയും വാഴ്ത്തപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യ വിശ്വാസത്തെ നീ ഉറപ്പിക്കണമേ. സത്യോപദേശത്തെ യുക്തമായ മൽപ്പാന്മാരെയും അതിൽ നിയോഗിക്കണമേ. കശീശന്മാരെയും ഷമ്മാശന്മാരെയും വിവേകവും പൗരോഹിത്യത്തിന് യുക്തമായ ജീവിതമുള്ളവരും ദൈവിക രഹസ്യങ്ങളോട് ചേർച്ചയുള്ളവരുമാക്കി തീർക്കണമേ. ഭൂമിയിലെയും രാജാക്കന്മാരെയും അധികാരികളെയും ന്യായാധിപന്മാരെയും നിന്റെ വിശുദ്ധ കൽപ്പങ്ങൾ ആദരിപ്പാൻ സന്നദ്ധരാക്കണമേ. വൃദ്ധന്മാരെ താങ്ങി നിന്റെ ശക്തിയാൽ സഹായിക്കണമേ. സർവദുർമോഹങ്ങൾക്കുമെതിരായി യുവാക്കൾക്ക് ശക്തിയും പരാക്രമവും മനോവിനയും നൽകണമേ. പൈതങ്ങൾക്ക് ജ്ഞാനത്തിലും സത്യപ്രവൃത്തികളിലും അഭ്യാസം നൽകണമേ. അനാഥർക്കും വിധവമാർക്കും നിന്റെ മഹാകൃപയാൽ തുണതി ബാഹുല്യത്താൽ കോരിയെടുക്കണമേ. നിന്റെ സ്ലീവാട് മുഖമുഖിച്ചിരിക്കുന്ന ആശ്രമവാസികളെയും ബ്രഹ്മചാരികളെയും കന്യകമാരെയും രക്തത്തോളം ധൈര്യവും സഹനശക്തിയുള്ളവരാക്കി തീർക്കണമേ. സമ്മത്സരത്തിന്റെ ഋതുക്കളെ കൃപയാൽ വാഴ്ത്തേണമേ. അഗതികൾക്കും ദരിദ്രർക്കും നിന്റെ കരുണയാൽ ഫലസമൃദ്ധി ഉണ്ടാകണമേ. എല്ലാവരോടും കരുണ ചെയ്യണമേ. ജീവകരമായ നിന്റെ പരിശുദ്ധ കൽപ്പനയുടെ വഴിയിലേക്ക് സകലരെയും വിളിച്ചു വരുത്തേണമേ. വിശ്വാസികളാ ഞങ്ങളെ വാങ്ങിപ്പോർക്ക് നിന്റെ പ്രകാശമുള്ള ഭവനങ്ങളിൽ വിശ്രമം നൽകണമേ. നീ നല്ലവനും മനുഷ്യ സ്നേഹിയുമാകയാൽ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ ഹൃദയക്കും സ്തുതിയും സ്തോത്രവും ഇന്ന് വന്നേക്ക് സമർപ്പിക്കാറാകണമേ. ഹോഷോ വബ്കുലസ്വാലോൽമീൻ ബാർക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലാങ്ങളിൽ നിന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സ്മരണം വരദായ
ഭാഗ്യനിവിയക്ക് ഭാഗ്യം സ്നേഹക്ക് ഭാഗ്യം സഹദേക്ക് പുനരുദ്ധാനദിനേ സിംഹാസന സവിധി സ്മൃതി വിശ്വാസികളാം ഹൃദരാജിക്കട്ടെ മുറിയോ മൊഴിയിലേതനിലും ഹാലേലുയ്യ ദേവാദേവാകാരങ്ങളിലെല്ലാടത്തും കന്യകമറിയാം ഇന്നുണ്ടാകട്ടെ നല്ലോർമ്മ നിർമ്മലമാ കന്യത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവതാനുദരത്തിൽ ഭുവിസോർഗേ തൽസ്മൃതി വളരട്ടെ കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ നാഥ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃസ്മരണത്തിൽ സ്നേഹന്മാരെ കർത്താവോടായി ഭിന്നത സഭതൻ സന്താനങ്ങളിലില്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്കാർഗീയരതിനെ ചുറ്റുന്നു സത്യമതാ മൂശയിലാവചനം കനകമ്പോ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർത്തോനെ സ്ഥികളത്രേ ഞങ്ങൾക്ക് ഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ചേർത്തകടത്താൽ എന്തലതാൾ തരുതേ വിധിഗേഹേ മോചനയോഗ്യതയല്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവുമോർത്തന്മേൽ കൃപ ചെയ്യുക നിൻസ്നേഹാൽ ശ്ലീപ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി
കൃപ ചെയ്യുന്നതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നാളുകൾ ശുദ്ധനാ
പരിശുദ്ധനാർത്താവേ ഞങ്ങളോട് കരുണയാണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് അലയ പ്രവേശിക്കുന്നതിന് രാജ്യശക്തിയും മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചെറുവിള്ളൽ കീഴിൽ ഞങ്ങളെ മറച്ച്
ഞങ്ങളോട് കരുണയാണ്. മഹത്വമുള്ള രാജാവ് ഞങ്ങളുടെ രക്ഷകനുമായ മിശിയ തരിപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹം ഞങ്ങളെ മറച്ച് നിന്റെ കൃപയങ്ങൾ മോഹങ്ങൾ നിൽക്കണമേ. നിന്റെ ശ്ലീപാദുഷ്ടെന്നവന്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളണമേ. പ്രസവിച്ചറിയാവിന്റെയും നിന്റെ എല്ലാ പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണയാണമേ. എന്നേക്കും നല്ല ഇടത്തു നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാവുന്നു. ശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണയാണമേ. എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനാകും. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സമാധാന അദ്ദേഹത്തിൻ്റെ ആ സഹോദര പത്രാത്മരിത്തന്മാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠയെ, സഹോദരി സഹോദരങ്ങളെ, ഈ അരമനയുടെ ഭാഗമായിരിക്കുന്ന ചാപ്പലിൻ്റെ കൂതാശ ഈ സമയത്ത് ആരംഭിക്കുകയാണ്. ദേവാലയ കൂതാശയുടെ നാല് ഭാഗങ്ങളിൽ ആദ്യം കല്ലടിയിൽ ശുശ്രൂഷയാണ് അടിസ്ഥാന ശിലാസ്ഥാപിക്കുന്നത്. അതിനുശേഷം ദേവാലയ കൂതാശയുടെ ഒന്നാം ഭാഗം. ഇത്രയുമാണ് ഇന്ന് നമ്മൾ നിർവഹിക്കുന്നത്. നാളെ ദേവാലയ കൂതാശയുടെ മൂന്നാമത്തെ ഭാഗവും നാലാം ഭാഗവും, ത്രോണോസിൻ്റെ കൂതാശയും ഹൈക്കലായുടെ കൂതാശയും നാളെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. ദേവാലയം നമുക്ക് ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണ്. ദൈവത്തെ ആരാധിക്കുവാനും ദൈവവുമായി സംസർഗം ചെയ്യുവാനും നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. ഗോത്രപിതാക്കന്മാരുടെ കാലം മുതൽ ദേവാലയ ആരാധനയ്ക്കായി പ്രത്യേകം സ്ഥലം തിരഞ്ഞെടുത്തു. മോശയുടെ കാലം മുതൽ സമാപന കൂടാരം വഴിയായി ആരാധന ദൈവത്തിന് അർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ടായി. അതിൻ്റെ മാതൃകയിൽ തന്നെ ശലോമോൻ രാജാവ് ദേവാലയം പണിതു. പിന്നീടുള്ളതായ ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണികളും പ്രതിഷ്ഠാകർമ്മവുമെല്ലാം ചരിത്രത്തിൽ നമ്മളിന്ന് വായിക്കുന്നുണ്ട്. അവിടെയെല്ലാം ദൈവത്തിന് ആലയം പണിയുവാനും അത് ഏറ്റവും ശ്രേഷ്ഠമായുള്ള രീതിയിൽ അലങ്കരിക്കുവാനും യഹോവ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവം ശ്രേഷ്ഠനായിരിക്കുന്നവനും വലിയവനുമായിരിക്കുന്നവൻ ആ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായും വലിപ്പമായുള്ള ദേവാലയം പണിയണമെന്ന് മോശയോട് കൽപ്പിക്കുന്നു, ശലോമോനോട് കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൻ്റെ അലങ്കാരങ്ങളും ഉപകരണങ്ങളുമെല്ലാം തങ്കം കൊണ്ടും വെള്ളി കൊണ്ടും ഏറ്റവും വിശിഷ്ടമായ താമരം കൊണ്ടും അതുപോലെ അതിനുപയോഗിക്കുന്ന തടി ഉപകരണങ്ങളെല്ലാം ഏറ്റവും വിലയേറിയ
തടികൾ കൊണ്ടും നിർമ്മിക്കണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ വലിമയെ കാണിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആരോഗ്യം അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്രകാരം ദൈവത്തിനൊരാലയമായി പണിതിരിക്കുന്നിടത്ത് ദൈവം വസിക്കുന്നു. ശലോമോൻ രാജാവിനോട് പറഞ്ഞതുപോലെ എൻ്റെ കണ്ണും ഹൃദയവും ഈ ദേവാലയത്തിലായിരിക്കും എന്ന് ഉള്ള വാഗ്ദാനം നൽകിയതുപോലെ നാമും ദൈവത്തിന് വേണ്ടി ആലയങ്ങൾ പണിയുന്നത് സഭയുടെ ആദ്യകാലം മുതലുള്ള പാരമ്പര്യമാണ്. അത് പണിയുകയും പുതുക്കിപ്പണിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇന്ന് ഇവിടെ ദേവാലയം ആദ്യമായിട്ട് പണിതിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും ഇതിൽ സംബന്ധിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മളാകുന്ന ദേവാലയത്തെയും ദൈവത്തെ സന്നിധിയിൽ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു എന്നുള്ള ഒരു ചിന്ത, ആ ഒരു മനോഭാവത്തോടുകൂടെ ഇതിൽ സംബന്ധിക്കണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. നാമം ദൈവത്തിന് ഏറ്റവും വിലയേറിയതായ ദൈവാലയമാണ്. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും വസിക്കുന്ന ആലയങ്ങളാണ് നമ്മൾ. കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരങ്ങൾ ഉൾക്കൊണ്ട ആലയമാണ്. വിശുദ്ധ മാമോദീസായാലും മോറോന അഭിഷേകത്തിലും കൂടി ദൈവത്തിൻ്റെ മുദ്ര ഇടപെട്ട ദേവാലയമാണ് നമ്മൾ ഓരോരുത്തർ. അതുകൊണ്ട് ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും നവീകരണവും ശുദ്ധീകരണവും എന്ന് പറയുമ്പോൾ നമ്മളാകുന്ന ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും ശുദ്ധീകരണവും ഓരോ സമയത്തും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഓരോ സമയത്തും നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിൽ നിന്ന് വീണ്ടും പുതുക്കി ദൈവത്തിനെ പ്രതിഷ്ഠിക്കേണ്ടത് ഓരോ ദിനവും നമുക്കാവശ്യമാണ്. അതുപോലെയുള്ള ഒരു അനുഭവത്തിലാണ് ഈ ദേവാലയ കൂതാശി നമ്മൾ സംബന്ധിക്കുന്നത് എന്നോർക്കും. ഇവിടെ യേശുക്രിസ്തുവും തൻ്റെ മണവാളനായ യേശുക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിലും വെളിപാട് പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്രകാരം ഒരു മണവാളൻ മണവാട്ടിയും തമ്മിലുള്ള ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായ ഗീതങ്ങളാണ് നമ്മളെ ചൊല്ലുന്നത്. ഇന്ന് ഈ പള്ളി ദൈവത്തിൻ്റെ സഭയുടെ ഒരു ഭാഗമായി തീരുകയാണ്. സഭയുടെ പള്ളി അഥവാ സഭയുടെ ഭാഗമായി തീരുമ്പോൾ സഭയെക്കുറിച്ചുള്ളതായ വർണ്ണനകളാണ് നമ്മുടെ ആരാധനയിലും പാട്ടിലും എല്ലാം ഉള്ളതാണ്. സഭയുടെ അവിഭാജ്യ ഭാഗമായി തീരുന്ന ഈ ദേവാലയത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇത് ഒരു അരമനയുടെ ഉള്ളിലുള്ള ദേവാലയമാണ്. ഇവിടെ അനേകർ കടന്നു വരികയും ആരാധനയെ സംബന്ധിക്കുകയും ചെയ്യും. അവർക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് അവിടെ അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകുവാൻ നമ്മുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഒരു ചടങ്ങായിട്ടല്ല, ആത്മാർത്ഥമായി ഈ ദേവാലയ ശുദ്ധീകരണത്തിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെയും ശുദ്ധീകരണം സാധ്യമാകണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നാം എന്നുള്ളത് ഓർപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കും. ശോലാബോലോകാദീശോ ശിവമായർത്താവേ, നിന്റെ പരിശുദ്ധ ആലയത്തെ ആത്മീയ സ്തുതികളോടെ പ്രതിഷ്ഠിക്കുന്നതിനും അതിനെ അടിസ്ഥാനമിടുന്നതിനും നിന്റെ പരിശുദ്ധ ശ്ലീഹായുടെ റൂഷ്മായാൽ മുദ്ര കുത്തുന്നതിനും ദിവ്യമായ നിന്റെ മോറോന്റെ പരിമളവാസിനാൽ അഭിഷേകം ചെയ്യുന്നതിനും നിന്റെ നൽവരങ്ങളുടെ വിശുദ്ധിയാൽ അതിനെ ശുദ്ധീകരിക്കുന്നതിനും പരിശുദ്ധാത്മദാനങ്ങളാൽ അതിനെ പൂർത്തീകരിക്കുന്നതിനും കിരീടം ധരിപ്പിക്കുന്നതിനും അതിൽ നിത്യമായി നിന്നെയും നിന്റെ ഏകജാതനായ പുത്രനെയും ജീവൻ നൽകുന്ന നിന്റെ റൂഹായെയും സ്തുതിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹോശവബുകൂല സുവാൻ ലവൽമേ ദൈവമേ നിന്റെ
കൃപയും പ്രകാരമെന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിനും പ്രകാരം എന്റെ പാപങ്ങൾ മായ്ക്കണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുവമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാ അതിന്റെ ഫലത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധി ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തെ ഞാൻ അനുഭവിച്ചു, പാപങ്ങളുടെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥയെ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ എന്റെ ദുരുവം ധരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ക്കണമേ. നിന്റെ ആനന്ദവന്റെ ക്ഷീണിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ളതിന്റെ ആത്മാവിനെ താങ്ങുവാറാണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ എന്നെ ഒഴിവെടുപ്പിക്കും, പാപി നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമവരിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങി അതേ നരസിക്കുന്നില്ല. തന്മണവാട്ടി നിൻശിലവായിപ്പിൽ ജാതികൾ മോദീപ്പു ദേവാ ദയ ചെയ്തിടണമേ. മംഗല്യം താവവാനോർഘോഷി പൂദേവാദയജ ഈടണമേ. സിംഹന്റെ കോട്ടകളെ ജയമുള്ള നിന്റെ സ്ലീഭാട് ശക്തിയാൽ കാത്തുകൊള്ളണമേ. പരിശുദ്ധ സ്വർഗീയ സൈന്യങ്ങളുടെ കാവലും ജാഗ്രതയും കൊണ്ട് അതിനെ ചുറ്റുമാറാകണമേ. അങ്ങനെ അതിന്റെ മക്കളുടെ സംഘത്തിൽ സന്തോഷിക്കുകയും മാനിക്കുകയും ചെയ്തുകൊണ്ട് അവൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. പവകൂല സുബാൻ ലവൽമീ.
ശങ്കരദാരിൽ തിരുസഭയെ നന്നായി സ്ഥാപിച്ചൊരു മസിഹാം നിൻസ്തുതി സദതം പാടിയിടം ഞങ്ങളുടെ അകതാരിന് സജ്ജമതാക്കാം അഖിലത്തിനധിപൻ നാഥ നീ എന്നും വന്നിൽ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ലുന്നതിയും സദാനേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ നൂമായുടെ പീഡാനുഭവങ്ങളാൽ പരിശുദ്ധ സഭയെ തനിക്ക് വിവാഹം നിശ്ചയിക്കുകയും ആത്മാക്കളുടെ കാവലിനായി ജീവനുള്ള സ്ലീപായി അതിൽ സ്ഥാപിക്കുകയും ചെയ്ത മേലുള്ള മണവാളനും തൻ്റെ സഭയെയും പൗരോഹിത്യ സംഘങ്ങളെയും ആശ്രയ കോട്ടകളായി പണിത് വേലികെട്ടുകയും അക്രമികളുടെ കൈപ്പേറിയ കഠിന കോപത്തിൻ്റെ ഉഗ്രതയിൽ നിന്നും അതിനെ സംരക്ഷിക്കുവാനായി രക്ഷയുടെ ബലമുള്ള ഗോപുരങ്ങൾ മനുഷ്യവർഗത്തിനായി സ്ഥിരപ്പെടുത്തുകയും പ്രതികൂലമായി ക്ഷോഭിച്ചിരുന്ന തിരമാലകളെ അതിൽ നിന്ന് കടത്തിക്കളയുകയും ചെയ്ത ജ്ഞാനമുള്ള ശില്പിയുമായ തനിക്ക് സ്തുതി. തനിക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനത്തിന്റെ ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അഗ്നിയമ്മമയന്മാരുടെ ഗണങ്ങളാൽ മഹിമയോടെ ആത്മീകമായി പുകഴ്ത്തപ്പെടുകയും ചിറകുകളുള്ള അഗ്നിമയന്മാരാൽ മഹാസംഭ്രമത്തോടുകൂടി വാഴ്ത്തപ്പെടുകയും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള കടിഞ്ഞൂലുകളുടെ സഭയിൽ അശരീരികളായ ശുശ്രൂഷക്കാരാൽ തൃത്വസ്തുതി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നവനുമായ മശിഹാ തമ്പുരാനെ, മഹത്വമുള്ളതിൻ്റെ കൂടാരത്തിൽ ഇസ്രായേലിൻ്റെ കൂടാരത്തിൽ മുൻകൂട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ സഭയിൽ പുകഴ്ത്തപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പ്രാഭവപ്പെടുവാൻ നിന്റെ കൃപയാൽ തിരുമനസ്സായി നിന്റെ ബഹുമതിക്കായി മോശ കൂടാരം ഉറപ്പിക്കുകയും സകലവിധ പ്രതീകങ്ങളാലും അതിനെ അലങ്കരിക്കുകയും സത്യത്തിൻ്റെ മണവാളനായി നിന്നാൽ അലങ്കരിക്കപ്പെടുകയും നിന്റെ സ്നേഹിതന്മാരുടെ അസ്ഥികളാൽ പണിയപ്പെടുകയും നിന്റെ സ്നേഹിതന്മാരുടെ സത്യത്തിൽ ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ളതായ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ദൃഷ്ടാന്തം വരയ്ക്കുകയും ചെയ്തു. നിന്റെ വെളിപാടുകാരനായ നിവീയന്മാർ ഈ സഭയ്ക്ക് മുൻകൂട്ടി രൂപം നൽകി അവരിൽ ഒരു വെഞ്ചല പ്രളയത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ആശ്വാസത്തിന് പരിമളവാസന അർപ്പിക്കുകയും നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ രഹസ്യം കാണിക്കുകയും ചെയ്തു. മറ്റൊരുവൻ മോറിയ മലയിലേക്ക് കയറി തന്റെ ഏകജാതനെ ബലി കഴിക്കുകയും നിന്റെ പരിശുദ്ധ സഭയുടെ ദൃഷ്ടാന്തം നിലനിർത്തുകയും ചെയ്തു. ഒരുവൻ ബെഥേലിൽ വെച്ച് കല്ലഭിഷേകം ചെയ്ത് നേർച്ചകളും ദശാംശങ്ങളും അതിന്മേൽ അർപ്പിച്ച് അത് മുഖാന്തരം ഇവിടെ സഭയിൽ നിനക്ക് അർപ്പിക്കപ്പെടുന്നതായ
രഹസ്യപൂർണമായ കുർബാനകളെ മുൻകൂട്ടി കാണിച്ചു. വേറൊരുവൻ കർമ്മേൽ മലയിൽ ബലിപീഠം പണിത് നിഴലായ ബലികളെ അതിന്മേലർപ്പിച്ചു. മറ്റൊരുവൻ പൗരസ്ത്യാലയത്തിന്റെ മഹത്വത്തെ പറ്റി സംസാരിച്ചു. ഒരുവൻ അത്യുന്നതന്റെ പട്ടണത്തെ പറ്റിയുള്ള ശ്രേഷ്ഠതകൾ സംസാരിക്കപ്പെടുമെന്ന് ഉദ്ഘോഷിച്ചു. അപരൻ മിദ്യാനിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി നിന്റെ ബഹുമാനത്തിന് ബലിപീഠം പണിതു. ഒരുവൻ തന്റെ ഏകജാതനെ ബലി കഴിക്കുകയും പരിശുദ്ധ സഭയുടെ രഹസ്യങ്ങളെ സൂചിപ്പിക്കുകയും ചെയ്തു. വേറൊരുവൻ യബൂസായനായ ഓർണാന്റെ കളത്തിൽ വെച്ച് കുർബാനയർപ്പിച്ച് ജനത്തിൽ നിന്ന് വസന്തം വിലക്കി. ഒരുവൻ കർത്താവിന്റെ ഭവനം പർവ്വത ശൃംഗത്തിൽ പണിയപ്പെടുമെന്ന് പറയുകയും അതിലേക്ക് ജാതികൾ തടിച്ചുകൂടുമെന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വേറൊരുവൻ കർത്താവ് ഊർശ്ലേമിനെ മോഹനീയ പ്രഭകളാൽ അലങ്കരിച്ചിരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചു. ഒരുവൻ കർത്താവ് തന്റെ ഭവനത്തെ സകല മേൽക്കോയ്മകൾക്കും അധികാരങ്ങൾക്കും മേലായി പണിയുമെന്ന് പ്രസംഗിച്ചു. മറ്റൊരുവൻ സഭയോട് നിന്റെ കൂടാരക്കയറുകൾക്ക് നീളം കൂട്ടുക, നിന്റെ വിരികളെ വിസ്താരപ്പെടുത്തുക എന്നിങ്ങനെ അരുളിച്ചെതിരിക്കുന്നു. ഒരുവൻ കർത്താവിന്റെ ദേവാലയം പണിയപ്പെടുമെന്നും അത് ഇസ്രയേലിന്റെ മഹത്വത്തിനായി തീരുമെന്നും കാഹളം മുഴക്കി. മറ്റൊരുവൻ അടിമത്തത്തിൽ നിന്നും ബാബേലിൽ നിന്നുള്ള കരയേറ്റത്തിനും ശേഷം നിന്റെ നാമത്തിന് ആലയം രൂപപ്പെടുത്തി. ഒരുവൻ കർത്താവ് തന്റെ ബലിപീഠം സ്ഥിരപ്പെടുത്തുമെന്നും ദുഷ്ടൻ ലജ്ജിച്ചു പോകുമെന്നും പ്രവചിച്ചു. മറ്റൊരുവൻ കർത്താവേ നിന്റെ ബലിപീഠത്തിനരികെ പക്ഷി കുഞ്ഞുങ്ങൾ വളർന്നു എന്ന് പാടി. ഇപ്രകാരം സഭ മുഖാന്തരം അവളെപ്പറ്റി പ്രഘോഷിച്ചിട്ടുള്ളവരുടെ ഉപമാനങ്ങളെ സത്യങ്ങളായി നീ കാണിച്ചു. ആകെയാൽ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ, ഈ സുഗന്ധധൂപം മൂലം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നുള്ള വാഗ്ദാനം അതിന്റെ പക്കൽ നിവർത്തിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ സഭയെ നീ സന്ദർശിക്കണമേ. കാരുണ്യത്തോടുകൂടി അതിനെ നീ സന്ദർശിച്ച് നിന്റെ കരുണാസമ്പത്ത് കൊണ്ട് അതിനെ നിറയ്ക്കണമേ. പ്രക്ഷോഭകരമായ ബഹളങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. സകല വിപത്തുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും അതിനെ കോരിയെടുക്കണമേ. അതിന്റെ അഗ്രങ്ങൾ വലിപ്പപ്പെടുത്തി അതിന്റെ കുറ്റികളെ സ്ഥിരപ്പെടുത്തണമേ. അതിന്റെ നിരകളെ വിസ്തീർണപ്പെടുത്തണമേ. പരിശുദ്ധ റൂഹായുടെ പാട്ടുകളാൽ അതിന്റെ ഗണങ്ങളെ ക്രമീകരിക്കണമേ. അതിന്റെ കൂട്ടത്തെ മറച്ചുകൊള്ളണമേ. അതിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. അതിന്റെ അതിർത്തികളെ വലുതാക്കണമേ. നിന്റെ സത്യജ്ഞാനമാകുന്ന അടിസ്ഥാനോപദേശങ്ങളാൽ അതിനെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ ന്യായ പ്രമാണത്തെ പാലിക്കുന്ന മൽപ്പാന്മാരെയും സത്യയിടയന്മാരെയും ഷമാശന്മാരെയും അതിൽ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഭരണകർത്താക്കളെയും അധികാരികളെയും യോഗ്യരാക്കണമേ. വൃദ്ധരെ താങ്ങണമേ. യൗവനക്കാരെ വിനയം കൊണ്ട് അലങ്കരിക്കണമേ. അനാഥരെ എഴുന്നേറ്റ് സഹായിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോല സുബാൻമോർ. ദൈവത്തിൽ നിന്നും കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കു നാം പ്രാപിക്കുമാറാകട്ടെ. ജാതികളെല്ലാം ഭവനമാം തിരുസഭയോടേവേശായ നീമോക്കൽ ഉണരുക നീ ശോഭസമാഗതമായി തിന്മണവാളൻ മൃതി രഹിത വാതിലുകൾ അടയാതങ്ങ് തുറന്നേടും മുടിചൂടും മന്നന്മാരും വീതികാർത്താക്കൾ ജ്ഞാനികളും അതിനുള്ളിൽ വേണ്ട ഭയം വിശ്വസ്തേ സഭയെ ഭയമെന്തിനുള്ളിൽ ക്ലേശം വേണ്ട അവരനെ നീ മോഹിക്കാത്തതിനാ നിന്നെ ഞാൻ കൈവേടികില്ല. ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാവത്തെ താതാൽ മെജവിമലാത്മാവിൻ
ശോലോല പറോവലോഹോ സഭപേർക്കായി ക്രോശിത വചനേശൻ സംസ്തുത്യന്താനവരതം ക്രൂശാരക്ഷിതമാ ജനത സ്തുതിപാടി ചൊല്ലിടുന്നു കുരിശാലുലകം വീണ്ടോന ദൈവാത്മജനേ നീശുദ്ധൻ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഞങ്ങളുടെ ബലഹീനതയിൽ നിന്നും നിനക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ധൂപം പരിമളങ്ങളും സൗരഭ്യവാസനങ്ങളും കൈക്കൊള്ളേണ്ടേ. നിന്റെ കാരുണ്യത്തോടെ ഞങ്ങൾ യാചിക്കുന്നു. നിന്റെ രക്ഷയാൽ അതിൻ്റെ മക്കളെ സന്തോഷിപ്പിക്കുകയും ഭോജനത്തിൽ അതിലെ പാപികളെ ആനന്ദിപ്പിക്കുകയും ചെയ്യേണ്ടേ. രോഗികൾക്ക് സൗഖ്യം, ചിതറിപ്പോയവർക്ക്, തെറ്റിപ്പോയവർക്കും, തിരിച്ചു വരും ഞെരുക്കം അനുഭവിക്കുന്നവർക്ക്, ഹൃദയ സങ്കടത്തിൽ മരിക്കുന്നവർക്കും ആശ്വാസം കൊടുക്കേണ്ടേ. സകല പോരാട്ടങ്ങളിലും എതിർപ്പുകളും ചണ്ടകളും അതിൽ നിന്ന് നീക്കിക്കളയണമേ. സത്യവിശ്വാസത്തോടെ അതിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് പാപപരിഹാരവും മോചനവും നൽകേണ്ടേ. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യും. ഭിന്നാസ്ഥാനം കർത്താവേ നിന്നാലയമതിനെ നീയാക്കി നിൻകയ്യാലതു പണിതതിലെന്നും നീ വാടിയിടേണമേ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മൗത്തുവിന്റെ നിക്ഷിടിയൻ ശബ്ദമെന്ന് ദീർഘദർശിമാരെ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ ഉൽപ്പത്തി പുസ്തകം 6:1-7:8 ബാറക്കുമോർ മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തികെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും
തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ശേം, ഹാം, യാഫത്ത് എന്നീ മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്നെ കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കേണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 300 മുഴം വീതി, 50 മുഴം ഉയരം, 30 മുഴം പെട്ടക ഉയരം, 30 മുഴം പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശത്തിൻ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. സകല ജീവികളിൽ നിന്നും സർവജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ച് കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവകുടുംബവുമായി പെട്ടകത്തിൽ കിടക്കാം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവുകളിൽ നിന്നും പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം നോഹ ചെയ്തു. ഭൂമിയിൽ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യയും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കിടന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവുകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതികളിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ടീരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു, പെട്ടകത്തിൽ കടന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസ്സിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്നു തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ബാറക്കുമോർ. ശമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോർ. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല ബിരുദന്മാരുമായി 30,000 പേരെ കൂട്ടി വരുത്തി. കെറൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി.
അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിന്റെ പുത്രന്മാരായ ഉസയും അഹിയോവും ആ പുതിയ വണ്ടി തെളിച്ചു കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന്. അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹിയോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിമിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാഖോന്റെ കളത്തിങ്കലെത്തിയപ്പോൾ കാള വരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന് പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്തിനായ ഓബേദ് എദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിത്തിനായ ഓബേദ് എദോമിന്റെ വീട്ടിൽ നിന്ന് 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് എദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ബാറക്കുമോ. ഹിസ്കീയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ലുപോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു, നീ കെരൂബിന്റെ കീഴെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈനിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാണുകയെ അവൻ ചെന്നു. ആ പുരുഷൻ അകത്തു ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിന്റെ വലതുഭാഗത്ത് നിന്നു. മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പിടിക്കു മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. കെരൂബുകളുടെ ചിറകുകളുടെ ഇരച്ചിൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാറുണ്ടായിരുന്നു. എന്നാൽ അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട്, നീ കെരൂബുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ തന്നെ തീയെടുക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു. ഒരു കെരൂബ് കെരൂബുകളുടെ ഇടയിൽ നിന്ന് തന്റെ കൈ കെരൂബുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറേയെടുത്ത് ക്ഷണവസ്ത്രം ധരിച്ചവന്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് വാങ്ങി പുറപ്പെട്ടുപോയി. കെരൂബുകളിൽ ചിറകുകൾക്ക് കീഴെ മനുഷ്യന്റെ കൈപോലെയൊന്ന് കാണായി വന്നു. ഞാൻ കെരൂബുകളുടെ അരികെ 4 ചക്രം കണ്ടു. ഓരോ കെരൂബിനരികെ ഓരോ ചക്രവും ഉണ്ടായിരുന്നു. ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെയായിരുന്നു. അവയുടെ കാഴ്ചയോ 4 ഒരേ ഭാഷ ആയിരുന്നു. ചക്രത്തിൻ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ തന്നെ അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം. തിരുവാൻ ആവശ്യമില്ലാത്ത തലനോക്കുന്ന ഇടത്തേക്ക് അത് അവതിന്റെ പിന്നാലെ അവ പോകും. ബാർഖുമോ ീമയതോളം നല്ലേവേൻകേലോ കൈക്കൊള്ളോ കൊക്കെയും ഭാഗ്യമിതേന്തറിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ ശ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹാബിബായി ബാർഖിമോ അനുഗ്രഹങ്ങളും
എന്നേക്കുണ്ടായിരിക്കട്ടെ. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷി കൂടാരമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവൻ നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്നു ദാവീദിൻ്റെ കാലം വരെ വച്ചിരുന്നു. അവൻ ദൈവത്തിൻ്റെ മുൻപാകെ കൃപ ലഭിച്ച് യാക്കോബിൻ്റെ ദൈവത്തിന് ഒരു വാസസ്ഥലമുണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവന് ഒരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എൻ്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ? നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഹബീബായി ബാർഖിമോ ധന്യൻ ചൊൽകട്ടേ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയേ ക്ഷാമം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ അവസാനിപ്പീ പോന്തന്നേൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇബ്രായകൃത ലേഖനത്തിൽ നിന്നും ആഹായി ബാറയ്ക്കുമോ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളിൽ ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയൊപ്പം ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ. രണ്ടാം തിരശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധ എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹ്റോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പകലകളും അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കേരൂപുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോരോയി വിവരിക്കാൻ കഴിയുകയില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് തൻ്റെ ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയാൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി ഗുണീകരണ കാലത്തോളം ചുമത്തിയിരിക്കുന്ന ജഡീക നിയമങ്ങൾ അത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുതും തികവുമേറിയ ഒരു കൂടാരത്തിനുകൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തെ തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആഹായി പറയ്ക്കുമോ നേടി സംരക്ഷി
മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെയ്യുകൊടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശാട് വെച്ച് ദേവെങ്കിലിയോനല്ലേ ദൈവത്തിന്റെ ജനങ്ങളുടെ അച്ഛനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഫിലിപ്പോസിന്റെ കേസറിയ ദേശത്തേക്ക് വന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായ ഞാൻ ആരാകുന്നുവെന്ന് മനുഷ്യർ എന്നെ പറ്റി പറയുന്നുവെന്ന് ചോദിച്ചു. യുഹാനൻ മാംദാന എന്ന് പറയുന്നവരുണ്ട്, മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ എറമിയായോ പ്രവാചകന്മാർ ഒരുവനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. താൻ അവരോട് ഞാൻ ആരാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെന്ന് ചോദിച്ചു. ശമോൻ ഗിബ്ബാ ഉത്തരമായി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെസ്സിയായാകുന്നുവെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ ഉത്തരമായിട്ടവനോട്, യവനായുടെ പുത്രനായ ശമോനെ നീ ഭാഗ്യവാനാകുന്നു, എന്തെന്നാൽ ജഡരക്തങ്ങളെല്ലാം എന്നാലോ സ്വർഗത്തിലുള്ളവനായ എൻ്റെ പിതാവ് അത്രയും നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ കീപ്പായാകുന്നു, ഈ കീപ്പാമേലെൻ്റെ സഭയെ ഞാൻ പണിയും, പാതാളവാതിലുള്ളതിനെ ദുർബലപ്പെടുത്തുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും, നീ ഭൂമിയിൽ കിട്ടുന്ന ഏതൊന്നും സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും, ഭൂമിയിൽ നീ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞു. അനന്തരം തന്നെ ശിഷ്യന്മാരോട് താൻ മശിഹായാകുന്നുവെന്ന് ഒരുവനോടും അവർ പറയരുതെന്ന് കൽപ്പിച്ചു. എല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. കുറിയെ പരിശുദ്ധ ശ്ലീഹന്മാരുടെയും നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാമൻ്റെയും ഈ ആലയം ആരുടെ നാമത്തിൽ ഞങ്ങൾ പണിയുകയും അടിസ്ഥാനമിടുകയും ചെയ്യുന്നു. ആ പരിശുദ്ധ കന്യമറിയാമൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെയും മാർഗീവറിയസ് സാദാടെയും മാർ ബസേലിയോസിൻ്റെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദിവന്നാസൂസിൻ്റെയും പ്രത്യേക മാർ എലിയ ദീർഘദർശിയുടെയും പ്രാർത്ഥനകളാൽ ഈ കല്ല് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. പാർക്കുമോ പാറേ ഉഖാതെ എൻ്റെ നാപിതാവിനോടും പരിശുദ്ധ ഉഖായോടും കൂടെ നീ പരിശുദ്ധനാകുന്നു. ഹോശോബ് കുലശോഭൽമീ ആ
പരിപൂർണമായി വെടിപ്പാക്കപ്പെടുന്നതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാടി നാമത്തിൽ വാഴ്ത്തപ്പെട്ട് നവീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നു. ഭസ്മൂത വൽശൈനോ ദിനിയോനദീത്തോ കാതിസ്തോദാളോ ഹോ
പണിതലത്തിൽ പാവന സഭേ സ്ഥാപിച്ചൊന്നിൽ ആധാരത്തിനു നിവി ശ്രീകന്മാർ സദേ നിർത്തി കൂട്ടിച്ചേർത്തോരും മർത്യപുരം രാവും പകലും തിരുസഭയിൽ സ്തുതിപാടിയിടുന്നു. പ്രിയ ശ്രീഹർ സഹദേമാരിൽ ശ്രീ ചേർത്തോൻ അവർ തന്നെ അസ്ഥികൾ ദൈവിക തുല്യം സഭയിൽ താൻ വെച്ചു വാലിലുമെങ്ങും മാലിച്ചാനവരുടെ ഓർമ്മ പ്രാർത്ഥനയും തുണയായങ്ങൾക്ക് ൂഹോക്കാതീശോധനുകാവലു നിൽക്കും സഭ നീ ഭാഗ്യവതി പാതാളത്തിൻ വാതിലുകൾക്കിൽ നൂറ്റം നിൻ മുൻപിൽ ഭക്ഷിപ്പാ നിൻ മക്കൾക്കായി തനവും ഭാരം ചെയ്തിടുവാൻ ഇളവും അവൻ നൽകി മെൻകോലം വാദാമുലോലം ഉൽമീനാമിനാലേലുയ്യ ഭൂവേ ഭൂവേ സർവേശന്തൻ വാക്യം കേട്ടിടുക നിന്നെ പാടെ കൈവെടിയ ഞാൻ ശബദം താൻ ചെയ്താൽ പാവന സഭയെ നിൻ തോട്ടകളൻ തോട്ടത്തിൽ മേവീടും നിന്നിൽ ഞാൻ സദതോഹദനുഷീമോ നിൻ അടിവാരേ സഭയെ നിൻ ബലിപീഠമതിൽ സ്കരിയാ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആലയത്തിന്റെ അടിസ്ഥാനമായി കല്ല് പരിശുദ്ധ കന്യാമറിയാമിന്റെയും മാർത്തോമാ ശ്ലീഹായുടെയും മാർഗീവറിയ സഹദായുടെയും പരിശുദ്ധ വസേരിയോസിന്റെയും മാർഗരിയോറോസിന്റെയും മാർദീവനാസൂസിന്റെയും പ്രത്യേകാൽ മാലേരിയ ദീർഘദർശിയുടെയും നാമത്തിൽ വഹിക്കപ്പെട്ടിരിക്കുന്നു. ശുശ്രൂഷക്കാരൻ ഹാലേലൂയ്യ ഋഹാദൻ വീണാനാദൻ ദാവീദ്
ൂണുകൾ പന്തീരാറിന്മേൽ സ്ഥാപിച്ചു ഉന്നത മധുരത്തിലെ മലയേക്കാൾ ശ്രേഷ്ഠ പണി ചെയ്ത ശില്പി തന്മാസമേലേയ പള്ളിക്കുൾ പീഠം സ്ഥാപിച്ചോ തന്നെ. കല്ലടി ശുശ്രൂഷയുടെ സമാപനമായിട്ട് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ട കല്ലിന് മുകളിൽ കുരിശ് വാഴ്ത്തി സമർപ്പിക്കുന്നു. സ്ലീബ ആഘോഷം നടത്തുന്നു. സാധാരണ രീതിയിലുള്ള പ്രതിവാക്യം ചൊല്ലണമെന്ന് ഓർപ്പിക്കുന്നു.
സുതരാർദ്ധിക്കുന്നു ഞങ്ങൾക്കായി ക്രൂശേറ്റോരെ കൃപ ചെയ്യണം നാഥ കൃപ പരിശുദ്ധ സഭാ മകളുടെ വിജയത്തിൻ്റെയും രക്ഷയുടെയും അടയാളമാകുന്ന പരിശുദ്ധ ശ്ലീവ വിശ്വാസികളുടെ പ്രശംസയ്ക്കും ആൽക്കർസാടെ വീഴ്ചയ്ക്കും പരിശുദ്ധ കന്യാമറിയാവിൻ്റെയും മാർ തോമാശ്ലീഹായുടെയും മാർ ഗ്രിഗോറിയോസ് ആദായുടെയും മാർ ബസേലിയോസിൻ്റെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ നീവന്നാസിയോസിൻ്റെയും പ്രത്യേകാൽ മാർ എലിയാ ദീർഘദശിയുടെയും സ്മരണയ്ക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ നിത്യജീവനായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് വാഴ്ത്തപ്പെട്ട കല്ല്, അതിനുള്ളിലായി സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധ ശ്ലീഹന്മാരുടെ പ്രതീകമായ 12 കല്ലുകളും വിശ്വാസികളുടെ പ്രതീകമായി കുന്തിരുക്കവും, അതിനെ മുഴുവനായി പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായിരുന്ന പരിശുദ്ധ മോറോനും ഒഴിച്ച് ആ കല്ല് ഇപ്പോൾ ഈ ത്രോണോസിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം ഈ ദേവാലയം സഭയോട് ഒട്ടിച്ചേർക്കപ്പെട്ട അവസ്ഥയാണ്. ഇനിയും ഈ ദേവാലയത്തിൻ്റെ കൂദാശയുടെ ആദ്യ ഭാഗമാണ് നടത്തുന്നത്. അത് അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്. നാളെ ത്രോണോസിൻ്റെയും അതുപോലെ ഹൈക്കലാടെയും കൂദാശ നിർവഹിക്കപ്പെടുന്നു. ഇപ്പോൾ ദേവാലയ കൂദാശയുടെ
രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ ആരംഭിക്കുകയാണ്. പ്രാകാരങ്ങളിലേക്ക് വെടിപ്പോടെ പ്രവേശിപ്പാനും പാപരഹിതമായ പാപപരിഹാരപ്രദമായ നിന്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ വിശുദ്ധിയോടെ ചവിട്ടുവാനും നിന്റെ മതുവായിൽ നീതിപൂർവം കൃപമായി നിൽക്കുവാനും നിന്നിൽ നേകൂദാശികളുടെ നൽവരം വെടിപ്പോടെ പ്രാപിപ്പാനും വിശുദ്ധീകരിക്കുന്നവനാ നിന്റെ റൂഹായാൽ നീ നിന്റെ ബലിപീഠം കൂദാശ ചെയ്യുവാനും അങ്ങനെ അത് വിശുദ്ധ പരിശുദ്ധ കൂദാശകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി യോഗ്യമായി തീരുവാനും കളങ്കമില്ലാത്ത ബലി ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി അതിന്മേൽ അർപ്പിക്കുവാനും ഈ നേരത്ത് സകല മാലിന്യങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ാമെന്നവരോതുകയാൽ ഞാൻ ദോഷിച്ചു ഹലി ലൂയ്യാവാതിലുകളിൽ പാദങ്ങൾ സ്ഥിതി ചെയ്തോറിശിലേമേ. കോട്ടകളാൽ ചുറ്റപ്പെട്ടൊരു നഗരം പോലൂറിശിലെ നിർമ്മിത മഹലേലൂയ്യ അതിലണി അണിയായി സെൻ തൻ ജനമേരി. പരനുടെ നാമം സ്തുതി ചെയ്യുവാൻ ഇസ്രായേലിനു സാക്ഷ്യമതൈ ഹലേലൂയ്യ. ന്യായത്തിൽ പിന്നവിടെ പീഠം സ്ഥാപിതമല്ലോ ദാവീദിൻ ഭവനമതിൽ പീഠങ്ങളെ യെരുശലേമിൻ കുശലം ചൊന്നിടുവിൻ. വാഴും പരിപുഷ്ടം നിന്നിഷ്ടന്മാർ നിൻ സേനകളിൽ ശാന്തിയുമുണ്ടാം നിൻ കോട്ടകളിൽ പരിതുഷ്ടിയതും. സഹജരെ പ്രതി ഞാൻ വന്നിക്കും നിൻ ശാന്തി പരമേശ്വരൻ ഭവനം മൂലം വാഞ്ചിക്കും നിൻ നന്മകളെ. ക്രൈസ്തവ വിശ്വാസം തന്നിൽ സുസ്ഥിരമായൊരു തിരുസഭയാ സംസ്തുതി അനവരതം പാടി പ്രതിരഹിതൻ പരിശുദ്ധ ഭരൻ സംസ്തുതനങ്ങളുടെ രക്ഷകന എന്നേവം ഘോഷിക്കുന്നു. ഉപമകളായി ശ്ലേമോൻ ചൊന്നാനേവം ചാരുമുഖി അതിന്റെ അടിസ്ഥാനങ്ങൾ നിന്റെ പരിശുദ്ധ പർവ്വതത്തിലാകുന്നു. കർത്താവ് സിഹോന്റെ വാതിലിന് യാക്കോബിന്റെ സകല കൂടാരങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. സൂക്ഷിച്ചേവീർത്തി
കുറിയലോൻ ഊർസ്ലേമെ കർത്താവിനെ സ്തുതിക്കാം. സഹിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്കാം. ശാലേം പുത്രികളെ നിങ്ങൾ നഗരമതിൽ സുവിശേഷം ഘോഷിച്ചിട പൈരുകളിൽ നടകൊണ്ടോരാ ശ്രീഹന്മാരാ കേടകള ശബ്ദം നിങ്ങളെ ചെയ്യിപ്പേ. നിങ്ങളുടെ ശബ്ദത്താൽ പ്രിയന് നിദ്രഭംഗമിയറ്റരുതേ. മതിയാവോളം ഉറങ്ങട്ടെ ഒരു തുടങ്ങിയ സൗര വർഷം നീങ്ങി മഴയും പോ വന്നുദ്ധാനമതാം വേനൽ നാരു പ്രീതൻ സർവേശ നിൻ സൃഷ്ടിയോ നിഷ്ടമത അളവില്ല നിൻ സൃഷ്ടിക്കാൻ കുറിയലായി സോനെന്തെന്നാൽ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകൾ ശക്തിപ്പെട്ടു. നിന്റെ ഉള്ളിൽ നിന്റെ മക്കളെ അവൻ വാഴ്ത്തി. ഏവൻ തവശയ്യ വിരിച്ചു അഖിലാലാർ നിൻ പുരപടിതു എവിടെ നിന്നായുധരാ ക്ഷേമോ നന്നറുവതു വീര വാളവരയിൽ ചാർത്തിക്കോ പിറവിൽ നിന്നെ കാക്കുന്നു. സഹദേവൻ കവിളും മുടിയും ഭൂഷിതമാ നിൻവായിൽ പരനുടെ വാക്യം മധുവത് ചൊരിയും നിന്നതരം മമശയ്യ വിരിച്ചാർത്താതൻ സുതനകിലാൽ ഭവനം തീർത്തു. പ്രിയനാം അവനെ സ്തുതി ചെയ്യാം അറുപത് വീരന്മാർക്കു സമം ക്രോശിതരാമിടയന്മാരും ഖലനുടെ കുടിലച്ചെന്നായിൽ നിന്നും കാത്തിടും. അവരുടെ വാളാൽ ഭൂലോക ശാന്തിയാമേവന്നവരുടെ ശയ്യ വിരിച്ചു പീഡകളാൽ അവയാൽ ഞാനും ഗോപുരമാ അവരുടെ വാക്യം മധുരകര മുടിയവരെ ചൂടി ചോര ഈശൻ വാഴ്ത്തോനിക്കുവസിക്കുവാനായി ദൈവം ഒരു പർവ്വതം തിരഞ്ഞെടുത്തു. കർത്താവ് അതിൽ നീക്കും വസിക്കും. കർപ്പൂരത്തിൻ കൂലയാലും പലതര രൂപങ്ങളും പ്രിയതമനുടെ ഉപമാനങ്ങൾ തിരുസഭയുടെ തേടുന്നു. മൂറോൻ ഗിരികളിലേറിടാതിൻ പരനോടാനി ചോന്ന കുന്തിരിക്കത്തിൻ മാമലകൾ നിന്നിഷ്ടന്മാക്കാനൊരുപ കുങ്കുമ നിർത്തി തൈലങ്ങൾ നിന്നുടെ പരിമളവർഗങ്ങൾ ർങ്ങത്തരുവാൽ നിന്റെ കട്ടിൽ രചിതം സവിശേഷം മേൽത്തരപ്പെട്ടാടകളാലും ആവിഷ്കൃത കെട്ടുകളാലും പീഡകളാൽ അവനുടെ മാർഗം മരണത്തിങ്കൽ പായുന്നു. വാതിൽ എനിക്ക് തുറന്നിടുവിൻ എന്നുടെ സോദരിയാം പ്രാവി ഇരുളിൽ ബന്ധിതനാദാമിൻ രൂപം പോകിക്കാണട്ടെ. മന്ദിരമതിലൂടെ കാവൽ കാതുക്കിതയാമെന്നെ കണ്ടു കള്ളന്മാർ കൊള്ളക്കാരും ക്രൂരന്മാർ മരണം സാത്ത കണ്ടൻ വാഹനങ്ങൾ നീക്കി എഴുന്നേറ്റുടനെ ഞാനവരിൽ ആരോപിച്ചേനാപരാധം. താതന്മാരുടെ ദേവേശൻ ബലവാനം കർത്താവേനി വാഴ്ത്തപ്പെട്ടവനാണെന്ന അട്ടഹസിച്ചങ്ങോച്ചത്തിൽ പാടിച്ചൊന്നിടുന്നേങ്ങൾ. പ്രിയലായി
ദിവസം വേറെ ആയിരങ്ങളെക്കാളുത്തമം. അത് ധർമ്മികളുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഭവനത്തിൽ വസിപ്പുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരുണികൾ നിന്നെ പ്രേമിപ്പോടെ സ്നേഹം സവിശേഷ ധാർമ്മികർ നിന്നെ സ്നേഹിപ്പു. ഓർക്കുക നീ സ്ത്രീജന സ്നേഹം ഉത്തമത സ്നേഹത്തെയും ഇല്ലുകളിൽ നീ മേയുന്നു വനവൃക്ഷങ്ങളിലാപ്പിൾ പോ ദൈവാത്മതരാ നിവി സ്ത്രീയൻ മാരിൽ പരമായി കമനീയൻ മോഹിച്ചതിനാൽ നിന്നെ ഞാ നിന്നുടെ താണലിലിരുന്നേ ഞാ നിൻ സുവിശേഷം പാലിച്ച് നിന്നുണ്മാബലമോ സ്തുത്യം. രാജകുമാരി മഹത്വത്തോടെയും രാജഭാവനി ഓഭീർത്തങ്ങം അണിഞ്ഞ് നില വലതുഭാഗത്ത് നിന്നും എന്റെ മകളെ നീ കേൾക്കുക, നിന്റെ ചെവി ചായ്ക്കുക. രാജാവ് നിന്റെ സ്വാതന്ത്ര്യത്തെ മോഹിക്കുവാൻ നിന്റെ ജനത്തെയും നിന്റെ ബിദുഭവനത്തെയും മറക്കുക. എന്നാൽ അവൻ നിന്റെ നാഥനാകുന്നു, അവനെ നീ വന്ദിക്കുക. സൂർമകളെ അവനെ നീ വന്ദിക്കുക. ഭൂമിൽ മണ്ടി നടന്നും പരബിംബങ്ങൾ പൂജിച്ചു മിഥ്യാരൂപം വന്ദിച്ചു നാളുകൾ നീക്കിയ സുന്ദരിയെ രാജകുമാരൻ കണ്ടെത്തി. അവളുടെ സൗന്ദര്യം ബോധി ചവളയോർന്ന നദി തീരെ പാണിഗ്രഹണം ചെയ്തവരും മദമണിയറ നിർമ്മിച്ചു ദൈവവാദത്തം ചൊന്ന ഞാനേറ്റും വധുവായി തുയരം തന്നിൽ ചേർക്കും ഞാൻ ശോഭിതരേന കല്ലുകളെ ചേർക്കും ഞാൻ നിന്മകുടത്തിൽ ഒരു ശിലേ മകിളകളെ വീക്ഷിക്കരുതന്മ ശിവം ആദിത്യൻ തന്നോഷ്മ ശമള നിന്നുടെ വീണയതും പാവന സപതൻ വരനാകും രാജകുമാരൻ തൻ സവിദേ സാഘോഷം കീർത്തിച്ചിടുക അഖിലേശാദേ സ്തുതി സദതം. ജനത്തിലെ ധനവാന്മാർ കാഴ്ചകളാൽ നിന്റെ മുഖം തേടും. രാജകുമാരിയുടെ മഹത്വം മുഴുവനും ഉള്ളിൽ നിന്നാകുന്നു. അവളുടെ വസ്ത്രം മേൽത്തരമായ തങ്കത്താൽ അലങ്കരിക്കപ്പെട്ടതാകുന്നു. കാഴ്ചകളോടുകൂടി അവൾ രാജസന്നിധിയിലേക്ക് പോകും. വന്ദനയുടെ സുന്ദരിയാളെ രവിശാമളയാക്കിയ നിന്നെ തോട്ടങ്കപ്പനാരാക്കി തോട്ടങ്ങളിൽ എന്നോട് പ്രിയന ലില്ലികളിടയിൽ മേയുന്നു തന്നുടെ കല്ലറയും പുണ്യാത്മാകൾ ലില്ലികള മശിഹാസവദൻ മണവാളൻ ഉപമാർദ്ദവനം കുരിശും അതിനാസവദൻ തനയന്മാർ സംരക്ഷിതരായി മേവുന്നു താനോ സ്തുതി മൈതൻ തന്നെ. നീ സമ്പാദിച്ചതായ നിന്റെ സഭയെ കേൾക്കണമേ, ഓർക്കണമേ. സ്തുതിയുവപ്പെട്ട ഉപദേശങ്ങൾ അതിനെ നീ സ്ഥിരപ്പെടുത്തണമേ. നിന്നുള്ള നൽവരങ്ങളുടേതായ സമ്പത്താലും മഹത്വത്താലും സൽപ്രവൃത്തികളാലും സദുപദേശത്താലും ഐകമത്യത്തോടെ നിന്നെ പ്രസാദിപ്പിക്കുന്ന ഇടയന്മാരാലും
മക്കളാൽ അതിനെ നിറയ്ക്കണമേ. എന്നാൽ വന്യനായ നിന്റെ പിതാവിനോടും ജീവനുള്ള നിന്റെ വിശുദ്ധരുഹാടുകൂടെ നീ കാരുണ്യവാനും ബലവാനുമായ കർത്താവാകുന്നു. കുതിരപ്പടകളുടെ മേൽ ജയം കൊണ്ട് കുതിരസേവകരെ സമുദ്രത്തിൽ മുക്കിയ ജയാളിയായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. താൻ ബലവാനും മഹത്വമുള്ളവനുമാകുന്നു. നിബിയർക്കായി സ്വയമേ വേളിവായി മഷൻ സാവിനാദമാ